കാട്ടാനയെ മയക്കുവെടി വെക്കാൻ ഉത്തരവ്. വനംവകുപ്പ് മേധാവിയാണ് ഉത്തരവിറക്കിയത്. ചാലിഗദയിൽ മതിൽ തകർത്ത് വീട്ടുമുറ്റത്ത് കയറി ആനയുടെ ആക്രമണത്തിലാണ് അജീഷ് കൊല്ലപ്പെട്ടത്. കർണാടക വനംവകുപ്പ് പിടികൂടി റേഡിയോ കോളർ ഘടിപ്പിച്ച വേലൂർ മഖിര എന്ന കാട്ടാനയാണ് പ്രദേശത്ത് ഭീതി വിതയ്ക്കുന്നത്. അതിനിടെ മരിച്ച അജീഷിന്റെ കുടുംബത്തിലെ ഒരാൾക്ക് ജോലി നൽകുമെന്നും 10 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ പ്രതികരിച്ചു. ആനയെ മുത്തങ്ങയിലേക്ക് മാറ്റുമെന്നും പ്രതിഷേധം സ്വാഭാവികമെന്നും വനം മന്ത്രിയുടെ പ്രതികരണം. അത് പടിപടിയായ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിൻ്റെ ഭാഗമായി ചെയ്തില്ലെങ്കിൽ കോടതിയിൽ ഞങ്ങൾ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ കയ്യും കെട്ടി നിന്ന് ഉത്തരം പറയേണ്ട ഒരു സ്ഥിതി ഇപ്പോഴും നിലവിലുള്ളതുകൊണ്ടാണ് അതിൽ കുറച്ചും കൂടി ശ്രദ്ധിച്ച് കോടതിയിൽ നിന്നും ഒരു വിമർശനം ഏറ്റുവാങ്ങാതിരിക്കാൻ പറ്റിയ വിധത്തിലുള്ള മുൻകരുതലുകൾ സ്വീകരിച്ചുകൊണ്ടുകൊണ്ട് നടപടികൾ സ്വീകരിക്കുന്നത്. ആ നടപടികളെല്ലാം വളരെ കാര്യക്ഷമമായി തന്നെ ഇപ്പോൾ രണ്ടും ഒരേപോലെ നടക്കുകയാണ്. ഒന്ന്, സമരം തീർക്കാനുള്ള ഒത്തുതീർപ്പ് ചർച്ചകളും ആനയെ പിടികൂടാനുള്ള ഫലപ്രദമായ നടപടിക്രമങ്ങളും രണ്ടും ഒരുപോലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വനമന്ത്രി എ കെ ശശീന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. തത്സമയ ഉണ്ടാകുന്ന തീരുമാനത്തോടുള്ള പ്രതികരണം വരുമ്പോഴേ ആ പ്രശ്നം വരുന്നുള്ളൂ. അതിൽ തന്നെ 10 ലക്ഷം എന്നുള്ളത് ഒരു ചർച്ചയ്ക്ക് ആവശ്യമില്ലാത്ത വിധം പ്രശ്നമാണ്. ആ സംഖ്യ വർദ്ധിപ്പിക്കണോ എന്ന കാര്യമാണ് പ്രത്യേകമായി ചർച്ച ചെയ്യേണ്ടി വരിക. അതുപോലെ സ്ഥിരം ജോലി എന്ന കാര്യം ചർച്ച ചെയ്യേണ്ടി വരും. പക്ഷെ നമ്മൾ ഇന്നതാണ് അവിടെ നിന്ന് ഉണ്ടാകാൻ പോകുന്ന നിർദ്ദേശമെന്ന് മുൻകൂട്ടി കാണേണ്ട കാര്യമില്ലല്ലോ. അവിടെ നിന്നും ഉയർന്നു വരുന്ന നിർദ്ദേശങ്ങൾ, അവരുടെ റെക്കമെൻഡേഷൻ, ശുപാർശകൾ എന്താണ്, ആ ശുപാർശയോട് ഗവൺമെൻറ്റിൻ്റെ നിലപാടെന്താണെന്ന് പറയാൻ കഴിയണമെങ്കിൽ ആ ശുപാർശകൾ 1, 2, 3, 4, 5 എന്താണെന്ന് പറഞ്ഞാൽ അതിൽ അതിനോട് നമ്മുടെ സമീപനമാണ് ഞാൻ പറയുന്നത്. സമീപനം എന്ന് പറയുന്നത് പരമാവധി അനുഭാവപൂർണമായ സമീപനമാണ് ആ കുടുംബത്തോട് ഈ സർക്കാർ സ്വീകരിക്കുക. അപകടം അതൊക്കെ നമുക്ക് വേറെ അന്വേഷിക്കേണ്ട കാര്യമാണ്. ഇന്ന് നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം എങ്ങനെ ആന അവിടെ എത്തി എന്നുള്ളതല്ല. ഒരാൾ ആനയുടെ ആക്രമണത്തിന് വിധേയമായി കൊല്ലപ്പെട്ടു. ആ കൊല്ലപ്പെട്ട കുടുംബം ദുഃഖത്തിലാണ്, നാട്ടുകാർ ദുഃഖത്തിലാണ്, നാട്ടുകാർ പ്രതിഷേധത്തിലാണ്, അവർ ആശങ്കയിലാണ്. ആ പ്രശ്നം എങ്ങനെയാണ് പരിഹരിക്കാൻ കഴിയുക? രണ്ട്, ഈ ആനയെ എന്ത് ചെയ്യാൻ വേണ്ടി കഴിയും? ഈ രണ്ടിലാണ് ശ്രദ്ധ. അതിനപ്പുറത്ത് ശ്രദ്ധ ചെലുത്താൻ അവിടുത്തെ ജനകീയ ഉപരോധം കൊണ്ട് ഉദ്യോഗസ്ഥന്മാരെ തടഞ്ഞു വെക്കുകയായിരുന്നല്ലോ. ആയിക്കോട്ടെ, അത് ശ്രദ്ധിക്കേണ്ട നിങ്ങൾ എൻ്റെ മുമ്പിലായാലും നിങ്ങൾക്ക് എന്താ ചെയ്യാൻ കഴിയുക? അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഞാൻ നിങ്ങളിപ്പോഴും ചെയ്തതുപോലെ നിങ്ങളുടെ നടുവിലായാലും എനിക്കെന്താ ചെയ്യാൻ കഴിയും? എന്നെ ശ്രദ്ധിക്കാൻ വിടുന്നില്ലല്ലോ. അത് പരിശോധിക്കാനും അതെന്താണെന്ന് കണ്ടെത്താനും ഉള്ള ഒരു അന്വേഷണം നടത്താൻ അവരെ നമ്മൾ ഇതുവരെ സംബന്ധിച്ചില്ല. ജില്ലാ കളക്ടറെ നമ്മൾ സംബന്ധിച്ചില്ല, ജില്ലാ പോലീസ് മേധാവിയെ നമ്മൾ സംബന്ധിച്ചില്ല, സബ് കളക്ടറെ നമ്മൾ സംബന്ധിച്ചില്ല. അപ്പോൾ അവരൊക്കെ തന്നെയല്ലേ ഇത് അന്വേഷിക്കേണ്ടവർ? ആ അന്വേഷിക്കേണ്ടവർ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം ഈ നേരം വരെയും ഈ ചർച്ചകളുമായി ബന്ധപ്പെട്ട് നിൽക്കുകയല്ലേ? പക്ഷേ അത് അനാവശ്യമെന്ന് പറയാം. അത് വളരെ പ്രധാനമാണ്. എന്നാൽ മറ്റു കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ നമുക്ക് ഇത്തിരി സമയമെടുത്താലും നമ്മൾ ഭാവിയിലേക്കുള്ള പാഠം ഉൾക്കൊള്ളാനല്ലേ അത് സാധിക്കുള്ളൂ. ഇന്നൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ഈ സംഭവം ഇല്ലാതാക്കാൻ വേണ്ടി കഴിയുമോ? ഇന്നത്തെ ഈ സംഭവത്തിന് പരിഹാരം കാണാൻ ശ്രമിക്കുക എന്നതാണ് ഒന്നാമത്തെ പ്രശ്നം. മറ്റു കാര്യങ്ങൾ ദീർഘകാലാടിസ്ഥാനത്തിൽ സമയമെടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ സമയമെടുത്ത് ചെയ്യുന്നതിനുള്ള കാര്യങ്ങൾ ഇവിടെ നിന്നൊന്ന് ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടൊരു ആശ്വാസത്തിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഗൗരവത്തിൽ ചർച്ച ചെയ്യാൻ വേണ്ടി സാധിക്കും. എന്തായാലും ഈ രംഗം ശാന്തമായ ശേഷം ജില്ലയുടെ ചുമതലയുള്ള ഒരു മന്ത്രി എന്ന നിലയിലും വനംവകുപ്പ് മന്ത്രി എന്ന താങ്കൾ അവിടെ വയനാട് സന്ദർശിക്കുകയോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് തന്നിട്ടുണ്ടോ? അയ്യോ, മുഖ്യമന്ത്രി അവിടെ പോകരുതെന്നോ പോകണമെന്നോ അങ്ങനെ നിർദ്ദേശിക്കേണ്ട കാര്യമില്ലല്ലോ. കാരണം മുഖ്യമന്ത്രിക്ക് അറിയാമല്ലോ ഞാൻ ഓരോ കാര്യവും അതിൻ്റെ ഗൗരവം അനുസരിച്ച് ഏറ്റക്കുറച്ച്. വനമന്ത്രി എ കെ ശശീന്ദ്രൻ മാധ്യമങ്ങളോട് സാഹചര്യം വിശദീകരിക്കുകയായിരുന്നു. ചാലിഗദ കോളനിക്ക് 1 കിലോമീറ്റർ അകലെ കുന്നിൻ മുകളിലാണ് ആന ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. അഭിജിത്ത് മുഴക്കുന്നു നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുകയാണ്. അഭിജിത്ത്, 50 ലക്ഷം രൂപ, അതുപോലെ കുടുംബത്തിലൊരാൾക്ക് ജോലി, ഈ കാര്യങ്ങളോടൊന്നും ഇപ്പോഴും അനുകൂലമായൊരു സമീപനം അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. കൂടുതൽ ചർച്ചകൾ വേണ്ട വിഷയമാണ്, സർക്കാർ തലത്തിൽ തീരുമാനങ്ങൾ ഉണ്ടാകേണ്ട വിഷയമാണ് എന്നാണ് ഇപ്പോഴും അവർ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രതിഷേധക്കാരുടെ നിലപാടെന്താണ്? ഏറ്റവും ഒടുവിലായി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് പങ്കുവെക്കാൻ കഴിയുന്ന വിവരങ്ങൾ എങ്ങനെയാണ് അഭിജിത്ത്? ഇപ്പോഴും സബ് കളക്ടർ ഓഫീസിന്റെ പരിസരത്ത് ഈ പ്രതിഷേധക്കാർ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു പ്രതിഷേധവുമായി തങ്ങൾ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യം തന്നെയാണ് ഇവർ പങ്കുവയ്ക്കുന്നത്. കാരണം തങ്ങൾ മുന്നോട്ട് വെച്ച ഉപാധികൾ പൂർണ്ണമായും
തങ്ങൾ മുന്നോട്ട് വെച്ച ഉപാധികൾ അത് പൂർണ്ണമായും അംഗീകരിക്കുന്നതുവരെ പ്രതിഷേധം തുടരുക എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇവർ. ഈ അനുനയ ചർച്ചകളൊക്കെ തന്നെ ഒരു ഭാഗത്ത് പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ തങ്ങളുടെ പരിമിതികൾ ഈ കലക്ടറും ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടവരും ഈ പ്രതിഷേധക്കാരെ അറിയിക്കുകയും ചെയ്തു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ടുള്ള ഇവരുടെ ഉപാധിയാണ്. 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകിയാൽ മാത്രമേ തങ്ങൾ ഈ ഒരു പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറൂ എന്നുള്ള കാര്യമാണ് ഇവർ, ഈ നാട്ടുകാർ, ഈ പ്രതിഷേധക്കാർ ആദ്യം അറിയിച്ചിരുന്നത്. അത് ആദ്യ ഗഡുവായി 5 ലക്ഷം രൂപ നൽകാം എന്നുള്ളൊരു കാര്യം ഈ ബന്ധപ്പെട്ടവരുടെ, ഈ അധികൃതരുടെ, കലക്ടർ ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്തു നിന്ന് ആദ്യം വരുന്നു. അതിനുശേഷം പിന്നീട് ഈ പ്രതിഷേധം തുടരുന്ന സാഹചര്യത്തിലാണ് 10 ലക്ഷം എന്നുള്ളൊരു സംഖ്യയിലേക്ക്, ആ 10 ലക്ഷം എന്നൊരു നഷ്ടപരിഹാര തുകയിലേക്ക് ഈ ഒരു അധികൃതരുടെ ഉറപ്പ് ലഭിക്കുന്നത്. ഒപ്പം തന്നെ ഈ കുടുംബത്തിലുള്ള ഒരാൾക്ക് താൽക്കാലിക ജോലി എന്ന കാര്യം കൂടി അധികൃതർ പറയുന്നുണ്ട്. പക്ഷേ സ്ഥിരം ജോലി എന്ന തങ്ങളുടെ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കും എന്ന കാര്യമാണ് പ്രതിഷേധക്കാർ പറയുന്നത്. കൂടാതെ ഈ ആനയെ മയക്കുവെടി വെക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒന്നാണത്. ശാശ്വതമായ ഒരു പരിഹാരത്തിലേക്ക് ഈ വന്യമൃഗശല്യത്തെ അധികൃതർ സ്വീകരിച്ചില്ലെങ്കിൽ തങ്ങളുടെ പ്രതിഷേധം കടുക്കും എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി ഇവർ തരുന്നുണ്ട്. ആ രോഷപ്രകടനം, ആ പ്രതിഷേധം, അത് അവർ അനുഭവിക്കുന്ന വേദനയുടെ, അതായത് തങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ മരിച്ചതിന്റെ വേദന ഒരു വശത്ത്, നിരന്തരമായി ഈ വന്യമൃഗങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ഉപദ്രവം, അത് മറുവശത്ത്. ഇത്തരത്തിൽ ഈ തങ്ങളുടെ ജീവിതത്തെ അസാധ്യമാക്കുന്ന രീതിയിലുള്ള ഇത്തരം വന്യമൃഗശല്യത്തിനെതിരെ ഒരു ശാശ്വതമായ പരിഹാരം ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം, അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് ഈ നാട്ടുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ഇത് ഏതാണ് കേവലം ഒരിക്കൽ മാത്രം സംഭവിച്ച ഒരു കാര്യമല്ല. കഴിഞ്ഞ കുറെ നാളുകളായി തുടരെ ഇത്തരത്തിൽ വന്യമൃഗശല്യം ഈ നാട്ടുകാർ അനുഭവിക്കുന്നുണ്ട്. വയനാടിന്റെ എല്ലാ മേഖലയിലും ഇത്തരത്തിൽ ആനയും കടുവയും പുലിയും കാട്ടുപോത്തും അടക്കമുള്ള വന്യമൃഗങ്ങൾ ഈ ജനവാസത്തെ, ജനജീവിതത്തെ ദുസ്സഹമാക്കുന്ന രീതിയിൽ, ജനജീവിതത്തെ ദുരിതപൂർണമാക്കുന്ന രീതിയിൽ അരങ്ങേറുന്നുണ്ട്. ഇതിന് ഒരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് ഈ തടിച്ചുകൂടിയിരിക്കുന്ന ഈ പ്രതിഷേധക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അതിൽ ഒരു കൃത്യമായ രീതിയിലുള്ള ഒരു മറുപടി ഉണ്ടായില്ലെങ്കിൽ തങ്ങളുടെ പ്രതിഷേധം കടുപ്പിക്കും എന്ന കാര്യം ഇവർ ഈ അധികൃതരുടെ മുന്നിലേക്ക് വയ്ക്കുന്നുണ്ട്. നേരത്തെ നമുക്കറിയാം, കഴിഞ്ഞ കുറെ മണിക്കൂറുകളായി ഈ ഒരു പ്രതിഷേധം ഇവിടെ നടക്കുന്നുണ്ട്. നേരത്തെ മാനന്തവാടി റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധമായിരുന്നു. മാനന്തവാടിയിൽ ഇന്ന് 50 ലക്ഷം രൂപയുടെ കാര്യത്തിലാണെങ്കിൽ പരിമിതിയുണ്ട്, അത് അക്കാര്യത്തിൽ ഉറപ്പു നൽകുന്ന കാര്യത്തിൽ പരിമിതിയുണ്ട് എന്ന് കളക്ടർ പറയുന്നു. കൂടുതൽ സർക്കാർ തലത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. ഇപ്പോൾ ഈ സ്ഥിരം ജോലിയുടെ കാര്യത്തിലാണെങ്കിലും അതിന് ശുപാർശ നൽകാൻ മാത്രമേ കഴിയൂ, അത് കൂടുതൽ ചർച്ചകൾക്ക് ശേഷം തീരുമാനമായി വരേണ്ടതാണ് എന്നുള്ളതാണ് ചർച്ചയുടെ ഭാഗമാകുന്ന അധികൃതരുടെ ഇപ്പോഴത്തെ നിലപാട്. എന്തെങ്കിലും തരത്തിൽ ഉന്നതതലത്തിൽ നിന്ന് വളരെ വേഗത്തിലുള്ള തീരുമാനം ഉണ്ടാകാനുള്ള ചർച്ചകൾ ഇതിനിടയിൽ നടക്കുന്നുണ്ടോ? മുഖ്യമന്ത്രിയുടെ ഇടപെടലൊക്കെ ഈ വിഷയത്തിൽ തേടാനുള്ള ശ്രമങ്ങൾ നേരത്തെ നടക്കുന്നുണ്ടായിരുന്നു, അതിലൊക്കെ എന്തെങ്കിലും പുരോഗതി ഉണ്ടോ? അത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു അനുനയ നീക്കത്തിലേക്ക് തന്നെയാണ് അധികൃതർ കടക്കുന്നത്. ആ രീതിയിൽ ആ ഒരു വിഷയത്തെ മുകളിലേക്ക് എത്തിച്ചുകൊണ്ട് ഈ പ്രതിഷേധം അവസാനിപ്പിക്കാനുള്ള ഒരു ചർച്ച, അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു ശ്രമം നിലവിൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ടി കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യഘട്ടത്തിൽ 5 ലക്ഷം രൂപ എന്ന ഒരു കാര്യമാണ് ഇവർ ഈ ജില്ലാ ഭരണകൂടം, അല്ലെങ്കിൽ ചർച്ചയ്ക്ക് ശേഷം ഒരു ഉപാധിയായി മുന്നോട്ട് വെച്ചതിൽ ഒരു പരിഹാരം എന്ന രീതിയിൽ ജില്ലാ ഭരണകൂടം പ്രഖ്യാപിച്ചത്. പക്ഷേ ഈ പ്രതിഷേധം കനക്കുന്ന സാഹചര്യത്തിലാണ് 10 ലക്ഷം എന്ന ഒരു പ്രതിഫലത്തിലേക്ക്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നഷ്ടപരിഹാരത്തിലേക്ക് ഈ തീരുമാനം എത്തുന്നത്. പക്ഷേ ഈ 10 ലക്ഷം എന്ന് പറയുന്ന ഈ നഷ്ടപരിഹാരം, അത് ഈ വിഷയത്തെ തീരെ ലഘൂകരിച്ചു കണ്ടുള്ള ഒരു നഷ്ടപരിഹാരം എന്ന നിലയിൽ, അല്ലെങ്കിൽ ആ ഒരു നിലപാടിൽ തന്നെ പ്രതിഷേധക്കാർ ഉറച്ചു നിൽക്കുകയാണ്. 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം വേണം എന്ന ആവശ്യത്തിൽ അവർ അതിൽ നിന്ന് ഒരു തെല്ലും പുറകോട്ട് പോകാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് തന്നെയാണ് ഇവർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് നിരന്തരമായി ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഈ മരണം സംഭവിക്കുമ്പോൾ 5 ലക്ഷമോ 10 ലക്ഷമോ തന്ന് അതിനെ വളരെ ലഘൂകരിച്ചു കാണുന്ന ഒരു നിലപാടാണ് ഈ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നതാണ് ഇവർ ഉന്നയിക്കുന്ന ഏറ്റവും ഗുരുതരമായ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൽ നിന്ന് ഇവർ പുറകോട്ട് മാറണം, അധികൃതർ പുറകോട്ട് മാറും, തങ്ങൾ ആവശ്യപ്പെടുന്ന നഷ്ടപരിഹാര തുക തരാൻ തയ്യാറാകണം എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ആവശ്യം. അതിനായുള്ള ഒരു
പ്രതിഷേധ പ്രകടനമാണ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള രോഷ പ്രകടനമാണ് ഈ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് കാണുന്നത്. നേരത്തെ ഈ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മാനന്തവാടി റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു സമരമായിരുന്നു, പ്രതിഷേധമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ പിന്നീട് ഈ മൃതദേഹവും വഹിച്ചുകൊണ്ട്, അജിയുടെ മൃതദേഹവും വഹിച്ചുകൊണ്ട് സബ് കലക്ടർ ഓഫീസിലേക്ക് ഈ പ്രതിഷേധക്കാരെത്തി. ഈ സബ് കലക്ടർ ഓഫീസിന് മുന്നിൽ മൃതദേഹം വച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് പിന്നീട് അരങ്ങേറിയത്. ഈ സബ് കലക്ടർ ഓഫീസിന്റെ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കടക്കാൻ പ്രതിഷേധക്കാർ ശ്രമിച്ചു. ചെറിയ രീതിയിൽ അവിടെ ഈ പോലീസുമായി ഒരു ഉന്തും തള്ളും ഉണ്ടാകുന്ന ഒരു കാഴ്ചയും ഉണ്ടായി. പോലീസിന്റെ ഭാഗത്തു നിന്ന് വളരെ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷ ഈ സബ് കലക്ടർ ഓഫീസിന്റെ പരിസരങ്ങളിൽ ഈ സബ് കലക്ടർ ഓഫീസിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ആ നിലയിൽ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് വരെ ഈ സമരം, ഈ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകും എന്ന നിലപാട് തന്നെയാണ് പ്രതിഷേധക്കാർ ഇപ്പോഴും ആവർത്തിക്കുന്നത്. ആ രീതിയിലുള്ള പ്രതിഷേധമാണ് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. ഒരു ഭാഗത്ത് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. ആ ചർച്ചയിൽ ഏതെങ്കിലും രീതിയിൽ തങ്ങൾക്ക് അനുകൂലമായ രീതിയിലുള്ള ഉറപ്പ് അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നുള്ള കാര്യം തന്നെയാണ് ഈ പ്രതിഷേധക്കാർ പ്രതീക്ഷിക്കുന്നത്. ഇത് വളരെ ദാരുണമായ ഒരു സംഭവമാണ്. പക്ഷേ അത് കേവലം ഒരിക്കൽ മാത്രം നടന്ന സംഭവമല്ല. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇത്തരത്തിൽ പല സംഭവങ്ങൾ പല മേഖലകളിലായി, വയനാടിന്റെ പല മേഖലകളിലായി ആവർത്തിക്കുന്നുണ്ട്. ദിവസങ്ങൾക്ക് മുൻപാണ് ഒരു ആന, തണ്ണീർക്കൊമ്പൻ എന്ന ആന, ഈ മാനന്തവാടിയുടെ നഗരഹൃദയത്തിലേക്ക് എത്തുന്നത്. നഗരഹൃദയത്തെ മൊത്തം വിറപ്പിച്ചുകൊണ്ട് ഒരു ആന, റേഡിയോ കോളർ ഘടിപ്പിച്ച ഒരു ആന ഈ മാനന്തവാടി നഗരത്തിലേക്ക് എത്തുന്നു. അത് ഈ നാട്ടുകാരെ മൊത്തം പരിഭ്രാന്തിയിലാക്കുന്നു. പിന്നീട് അതിനെ മയക്കുപിടി വെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. സമാനമായ രീതിയിൽ കർണാടകയിൽ നിന്ന് പിടികൂടി റേഡിയോ കോളർ ഘടിപ്പിച്ച് വനത്തിലേക്ക് അയച്ച ഒരു ആന, അത് ഈ മാനന്തവാടിയിലെ ജനമേഖലയിലേക്ക് എത്തി ഒരാളുടെ മരണത്തിന് വരെ കാരണമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അത് വനം വകുപ്പിന്റെ കൃത്യമായ അനാസ്ഥയാണ് എന്ന കാര്യമാണ് നാട്ടുകാർ നിലവിൽ ചൂണ്ടിക്കാട്ടുന്നത്. അതിലേറ്റവും എടുത്തു പറയേണ്ട കാര്യം റേഡിയോ കോളർ ഘടിപ്പിച്ച ഒരു ആനയാണ്. അതിന്റെ സഞ്ചാരം, അതിന്റെ നീക്കങ്ങൾ, അത് എങ്ങോട്ട് പോകുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ മുൻകൂട്ടി കാണാനുള്ള അല്ലെങ്കിൽ അതിനെ വിലയിരുത്താനുള്ള സൗകര്യമുണ്ട്. എന്നിട്ട് പോലും കൃത്യമായ രീതിയിലുള്ള ഒരു മുന്നറിയിപ്പ് തങ്ങൾക്ക് നൽകിയിട്ടില്ല. അതിന്റെ ഒരു ഫലം കൂടിയാണ് ഈ അജിയുടെ മരണം എന്നുള്ള കാര്യം കൂടിയാണ് പ്രതിഷേധക്കാർ പറയുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം, ആ പ്രതിഷേധം തുടരുന്നുണ്ട്. തങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് സജോ ദേവസ്യ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സജോ, ഏറെ നാളായി അവർ അനുഭവിക്കുന്ന ഒരു പ്രശ്നം, ഇന്ന് അതിൽ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി, വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകുന്നു. ഇപ്പോൾ പ്രതിഷേധക്കാർ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങളിൽ കൂടിയാലോചന വേണം, വളരെ പെട്ടെന്നൊരു ഉറപ്പ് പൂർണ്ണമായി നൽകാൻ കഴിയില്ല എന്നുള്ള നിലപാട് ജില്ലാ ഭരണകൂടം അധികൃതരൊക്കെ സ്വീകരിക്കുന്നു. പ്രതിഷേധക്കാർ ഇപ്പോൾ സ്വീകരിക്കുന്ന സമീപനമേ ശരിയല്ല ഇതുമായി ബന്ധപ്പെട്ട് എന്നുള്ളൊരു വിമർശനം മന്ത്രിയുടെ വാക്കുകളിലുമുണ്ട്. അല്പസമയം മുമ്പ് വനമന്ത്രി സംസാരിക്കുമ്പോഴും എന്തെങ്കിലും തരത്തിലുള്ള ഒരു സമവായം സാധ്യമാകും എന്ന തരത്തിലുള്ള സൂചന അദ്ദേഹത്തിൻ്റെ വാക്കുകളിലില്ല. മറിച്ച് ഉദ്യോഗസ്ഥരെ തടഞ്ഞു വയ്ക്കുകയായിരുന്നല്ലോ പ്രതിഷേധക്കാർ, പോലീസുകാരെ തടഞ്ഞു വെച്ചില്ലേ എന്നുള്ള ചോദ്യമൊക്കെയാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ഏത് തരത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു അനുനയത്തിനുള്ള ശ്രമങ്ങൾ ഏറ്റവും ഒടുവിലായി ഉണ്ടാവുന്നത് സജി? സജോ ദേവസ്യയിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്താം. വയനാട് മാനന്തവാടിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതിൽ വ്യാപകമായ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ്. 50 ലക്ഷം രൂപ മരിച്ച അജീഷിൻ്റെ കുടുംബത്തിന് സഹായധനമായി നൽകണം, ഒപ്പം തന്നെ കുടുംബത്തിലെ ഒരാൾക്ക് സ്ഥിരജോലി, സർക്കാർ ജോലി, സ്ഥിരജോലി നൽകണം എന്നുള്ള ആവശ്യം പ്രതിഷേധക്കാർ മുന്നോട്ട് വയ്ക്കുന്നു. അജീഷിൻ്റെ പേരിലുള്ള കടബാധ്യത ഒഴിവാക്കണം എന്നുള്ള ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കുന്നു. ശക്തമായ പ്രതിഷേധം തന്നെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. മാനന്തവാടി സബ് കളക്ടർ ഓഫീസിലേക്ക് തള്ളിക്കയറാനുള്ള ശ്രമം പ്രതിഷേധക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ അല്പസമയം മുമ്പ് കണ്ടത്. കൊല്ലപ്പെട്ട പടമല സ്വദേശി അജീഷിൻ്റെ മൃതദേഹവുമായി നാട്ടുകാർ മാനന്തവാടിയിൽ റോഡ് ഉപരോധിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. എന്തായാലും ശക്തമായ പ്രതിഷേധത്തിനിടയിലും ഇപ്പോഴും ഒരു സമവായം രൂപപ്പെട്ടിട്ടില്ല, ചർച്ചകൾ തുടരുകയാണ്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്തും.